അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 14-ാമത്തെ പാഠം ദീനുർ റഹ്മ എന്ന പാഠം നമുക്ക് അർത്ഥം വെച്ച് അതിനുശേഷം ഇൻഷാല്ലാ നമുക്ക് തദ്രീബാത്ത് നോക്കാം. ദീനുർ റഹ്മ എന്ന കാരുണ്യത്തിൻ്റെ മതം. അപ്പം ആരുടേതാണ് ഈ ഒട്ടകം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദമുയർത്തി ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിൽ ചെന്നതായിരുന്നു. അവിടെയുണ്ടായിരുന്നു ഒരു ഒട്ടകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കരയാൻ തുടങ്ങി. അവിടുന്ന് ആ സാധുമൃഗത്തിൻ്റെ സമീപത്തെത്തി അതിൻ്റെ പുറത്ത് തലോടി ചെവിക്ക് പിന്നിലായി തടവി ഒട്ടകം കരച്ചിൽ നിർത്തി. അതിന് എന്തോ പറയാൻ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെവി അതിൻ്റെ ചുണ്ടോടടുപ്പിച്ചു. അതിൻ്റെ പരാതി കേട്ടു. ഉടമയെ അന്വേഷിച്ചു. അയാൾ ഓടി വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ മൃഗം എന്നോട് പരാതി പറഞ്ഞു. നിങ്ങൾ അതിനെ പട്ടിണിക്കിടുന്നു, അമിതമായി ജോലി ചെയ്യിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ ഗൗരവം കണ്ട് അദ്ദേഹം തല താഴ്ത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു, ഈ ഒട്ടകത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അല്ലാഹുവാണ്. അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹു തആലയെ ഭയപ്പെടണം. കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ അല്ലാഹു തആല കരുണ ചെയ്യുകയുള്ളൂ. ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക, എങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യും. വൃദ്ധരോടും കുട്ടികളോടും കരുണ വേണം. മൃഗങ്ങളോടും പക്ഷികളോടും ദയ കാണിക്കണം. എല്ലാവരോടും കാരുണ്യം വേണം. ഇറഹമോ മംഫിൽ അർന്നു, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. അപ്പോൾ ഈ പാഠത്തിലൂടെ പഠിച്ചത് എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ എന്ത് ചെയ്യണം? കരുണയുള്ളവരാകണം. വൃദ്ധന്മാരോട്, കുട്ടികളോട്, മൃഗങ്ങളോട്, പക്ഷികളോട്, എല്ലാ വസ്തുക്കളോടും നമ്മൾ എന്ത് ചെയ്യണം? കാരുണ്യം ചെയ്യണം. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. ഒന്ന് നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാൻ. ഇബിലുൻ ഒട്ടകം, മസഹ തടവി, ഖാല പറഞ്ഞു, റഇസുൻ തല, ഉദുനുൻ ചെവി, റഹ്മത്തുൻ കാരുണ്യം, റഹീമുൻ കാരുണ്യവാൻ, ഹൈവാനുൻ മൃഗം, ത്വായിറുൻ പക്ഷി. ഇനി രണ്ടാമത്തെ നഖ്റഉ വനൻസഖ്, വായിച്ചിട്ട് അതേ രൂപത്തിൽ എഴുതാനാണ്, ഹർക്കത്തുകൾ പുള്ളികളൊന്നും തെറ്റാതെ. ഒട്ടകം അതേ രൂപത്തിൽ ഇവിടെ എഴുതുക. അതുപോലെ തലോടി, സംസാരം, ഓരോന്നും അതേ രൂപത്തിൽ എഴുതി കൊടുക്കുക. ഇനി നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കുക. ഈ മൃഗം എന്നോട് പരാതി പറഞ്ഞു. ഇത് ആര് ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. പട്ടി കിടന്നു അമിതമായി ജോലി ചെയ്യിക്കുന്നു എന്ന് ഒട്ടകം പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ ഉടമയോട് പറഞ്ഞത്, ഈ മൃഗം എന്നോട് പരാതി പറഞ്ഞുവെന്ന്. ഇനി നാലാമത്തെ നംല പൂർത്തിയാക്കാനാണ്, കരുണ വേണം. ആരോടൊക്കെയാണ് കരുണ വേണ്ടത് എന്നാണ് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, വൃദ്ധരോട് കരുണ വേണം. അടുത്ത കുട്ടികളോട് കരുണ വേണം, മൃഗങ്ങളോട് കരുണ വേണം, പക്ഷികളോട് കരുണ വേണം, രോഗികളോട് കരുണ വേണം, എല്ലാവരോടും കരുണ വേണം. ഇനി അഞ്ചാമത്തെ നംല ഉൽ ഫറാഖ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഒന്ന്, ഇസ്ലാം ഡാഷിൻ്റെ മതമാണ്. ഇസ്ലാം എന്തിൻ്റെ മതമാണ്? കാരുണ്യത്തിൻ്റെ മതമാണ്. അടുത്തത്, ഭൂമിയിലുള്ളവരോട് ഡാഷ് ചെയ്യുക, ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക. കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഡാഷ് കരുണ ചെയ്യുകയുള്ളൂ, കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ അല്ലാഹു കരുണ ചെയ്യുകയുള്ളൂ. അടുത്ത, മൃഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഡാഷിനെ ഭയപ്പെടണം. ആരെ ഭയപ്പെടണം? അല്ലാഹുവിനെ ഭയപ്പെടണം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ ഡാഷ് തലോടി, എവിടെയാണ് തലോടിയത്? ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് തലോടി. ആറാമത്തെ, നുൻഷിഉൽ കലിമാത്ത്, ചില വാക്യങ്ങൾ, അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് ചെയ്യണം. മിർ, അപ്പം മിർ വെച്ചിട്ട് എന്ത് ചെയ്തു? മൃഗം. അടുത്ത ഭയപ്പെട്ടു, അടുത്ത് ഴെന്നാണ്. അപ്പോൾ തല താഴ്ത്തി. അടുത്ത് ന്വേ, അപ്പോൾ അന്വേഷിച്ചു, അന്വേഷിച്ചു. അടുത്ത് ന്യാന്നാണ്. അപ്പോൾ കാരുണ്യം. ഇതോടെ ഈ പടത്തിലെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.